Hi friends, welcome back to my channel. In the Yamanirikanada, Nala yummy, tasty Maya, or a baked pasta recipe my turn, or Italian pasta and a good, numbered Kerala style masala chertula, or pasta and an inundaki vanirikanad. Namuk video lekuva. Now, നമ്മുടെ പാസ്തക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു 7 8 മിനിറ്റ് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പാസ്ത ഒരു 70% വെന്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിന്റെ വെള്ളം ഒന്ന് കളഞ്ഞു നമുക്ക് മാറ്റി എടുക്കാം ആ സമയത്ത് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിനു ശേഷം നമ്മൾ വൈറ്റ് ഓണിയൻ ആണ് ഇവിടെ Chop it, add the rest. Then, ഒരു മൂന്ന് അല്ലി garlic, നമുക്ക് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ ഞാൻ ചെറിയ പീസുകളാക്കി അരിഞ്ഞതാണ് ഇത്. അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കന്റെ വെള്ളൊക്കെ വറ്റി നമ്മൾ സവാളയോടൊക്കെ നന്നായി ചേർന്ന് വരുമ്പോൾ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കേരള മസാലയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളകുപൊടി 1 സ്പൂൺ ചിക്കൻ മസാല ഗരം മസാല 1 സ്പൂൺ മല്ലിപ്പൊടി In the lake or a spooner, jiragam podicha, it told come. In Yano rara spooner, molog, the other wattel molog, crushed than it. In Namako rara spooner, curimologu podi, on the told come. In even Anna on the Yoji pitcher come. ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം ഈ സമയത്ത് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിച്ചപ്പും ഇതോടു കൂടി നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനു വേണ്ട വൈറ്റ് സോസ് ആണ് തയ്യാറാക്കേണ്ടത് അതിനായി ഒരു പാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു 30 ഗ്രാം ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ നമ്മുടെ മൈദ ഒന്ന് ഇട്ട് കൊടുത്തു ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനു ശേഷം ഞാൻ ഇവിടെ ഒരു 3 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇവ നന്നായി ഒന്ന് കട്ടകട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ആ സമയത്ത് ഞാൻ കുറച്ച് തിക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു 1.5 സ്പൂൺ വീ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ക്രീം ചീസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്
ഇപ്പം നന്നായി ഒന്ന് മിക്സായി കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ബാറ്റർ നന്നായി തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 30 ഗ്രാം ചെട്ടാർ ചീസാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് 1 സ്പൂണ് മുളക് ക്രഷ് ചെയ്തത്. അതുപോലെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തിക്കായ നമ്മുടെ യമ്മി ആയ വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്ത എങ്ങനെ ബേക്ക് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്ത നമ്മുടെ ഫസ്റ്റ് ലെയറായി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് നമുക്കതിൻ്റെ മേലിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് 3-ാമത്തെ ലെയറായിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് നമുക്കതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മൊസറേല ചീസ് പീസ ചീസ് അതിൻ്റെ മേലിൽ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം പിന്നെ നമ്മുടെ ചീസൊക്കെ ഒരു ബ്രൗണിഷ് കളറായി വരും. ഇപ്പം നമ്മുടെ ബേക്ക്ഡ് പാസ്ത തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ യമ്മി ആയ ബേക്ക്ഡ് പാസ്ത റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.